ബെർണാഡിന്റെ തിരുനാൾ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമുക്ക് മുൻപേ ക്രിസ്തുവിനെ പ്രതി വിടവെച്ച് ഈ ലോകത്തിലൂടെ കടന്നു പോയവരാണ് ഓരോ വിശുദ്ധരും. വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ ജീവിത സഹനങ്ങളും കൂടി നാം അനുകരിക്കുകയാണെങ്കിൽ വിശുദ്ധരുടെ പടവുകൾ നമുക്ക് ചവിട്ടിക്കേറുവാൻ സാധിക്കും. 1380 സിയന്നായിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് വിശുദ്ധ ബെർണാഡിൻ ജനിച്ചത്. ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ മരണം അടഞ്ഞതിനാൽ സിയന്ന എന്ന അമ്മയുടെ സംരക്ഷണത്തിലാണ് വിശുദ്ധൻ വളർന്നു വന്നത്. ചെറുപ്രായം മുതൽ തന്നെ ക്രൈസ്തവ ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് അമ്മയെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഉപവാസത്തിലും പ്രാർത്ഥനയിലും വളർന്നു വന്ന വിശുദ്ധൻ ദരിദ്രരെ സഹായിക്കുന്നതിൽ അത്യധികം താല്പര്യം പ്രകടിപ്പിച്ചു. പലപ്പോഴും തന്റെ ഭക്ഷണം പോലും അഗതികൾക്കും ദരിദ്രർക്കുമായി നൽകുമായിരുന്നു. കാലോചിതമായ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് നൽകുവാൻ അദ്ദേഹത്തിന്റെ ചിറ്റപ്പന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വിശുദ്ധനെ ഏകദേശം 17 വയസ്സായപ്പോൾ ദൈവമാതാവിന്റെ സ്വടാലയത്തിൽ പങ്കുചേർന്നു. ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ് സിയന്നായിൽ ഒരു വലിയ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അനേകായിരങ്ങൾ വീണ്ടത്ര ശുശ്രൂഷ കിട്ടാതെ മരിച്ചു വീണു. രോഗികളിൽ നിന്ന് അകന്നു നിന്നപ്പോഴും വിശുദ്ധൻ അവരെ ശുശ്രൂഷിക്കുന്നതിൽ യാതൊരു വൈമനസ്യവും പ്രകടിപ്പിച്ചില്ല. 1404 September 8 വൃതവാഗ്ദാനം നടത്തി. സംസാര വൈകല്യം നിമിത്തം ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അനുമതി വിശുദ്ധന് നിഷേധിക്കപ്പെട്ടു. എന്നാൽ വിശുദ്ധന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി സംസാരത്തിൽ നേരിട്ടിരുന്ന തടസ്സം നീങ്ങുകയും 38 തീർച്ചയായും വചന പ്രഘോഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. വിശുദ്ധന്റെ പ്രസംഗങ്ങൾ അനേകായിരങ്ങളെ മാനസാന്തര വഴികളിലേക്ക് നയിച്ചു. വിശുദ്ധന്റെ പ്രസംഗങ്ങൾ ശ്രവിക്കുന്നതിന് ജനങ്ങൾ തിങ്ങിക്കൂടി. എങ്ങനെയാണ് ഇത്ര നന്നായി പ്രസംഗിക്കുക? നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവരാജ്യത്തെയും ദൈവമഹത്വത്തെയും അന്വേഷിക്കുക. സർവം ദൈവസ്തുതിക്കായി ആത്മാർത്ഥതയോടെ ചെയ്യുക. മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വയം ചെയ്യുക. വിശുദ്ധൻ ഓരോ സ്ഥലത്തും പ്രസംഗത്തിന് ശേഷം മിഷ്കായുടെ നാമവും പ്രസംഗത്തിന്റെ സാരാംശവും ചെറുപലകളിൽ രേഖപ്പെടുത്തിയിരുന്നു. അക്കാലത്തുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും രാഷ്ട്രീയ മത്സരങ്ങളും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജീവിതങ്ങളെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. അവരിൽ നിന്ന് പലവിധ പീഡനങ്ങൾ വിശുദ്ധന് സഹിക്കേണ്ടതായും വന്നു. പലതവണ വിഗ്രഹാരാധന കുറ്റം വിശുദ്ധന്റെ മേൽ ആരോപിക്കുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തു. 1444 സ്വർഗാരോപണ തിരുനാളിന്റെ തലേ ദിവസം വിശുദ്ധ ബെർണഡിൻ തന്റെ നിത്യസമ്മാനമായ സ്വർഗത്തിലേക്ക് യാത്ര. ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ വെല്ലുവിളികൾ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ അവയെ തരണം ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് വിശുദ്ധ ബെർണഡിനോട് മാധ്യസ്ഥനെ അറിയിക്കാം.